ഹൗ ടു ഫൈൻഡ് ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം എപ്പോഴും സ്ക്വയർ മെട്രിക്സിലാണ്. സ്ക്വയർ മെട്രിക്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ജനറൽ ആയിട്ട് നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആക്കിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അല്ലേ, മിനിമം 1/1, അതുപോലെ തന്നെ 2/2, അതുപോലെ തന്നെ 3/3. മൂന്ന് കേസാണ്, 1/1, 2/2, 3/3. 1/1 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എലമെൻറ്റ് എ ഈക്വൽ ടു സെറ്റിൽ 5 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. സോ ദ ആൻസർ അല്ലെ, ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ദി ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സെയിം വേ ഇപ്പോൾ എ ഈക്വൽ ടു -5 ആണെന്നാണെങ്കിൽ, എലമെൻറ്റ്സ് ആണെങ്കിൽ 1/1 ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു -5. സോ നമുക്ക് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലേൺ ചെയ്യേണ്ടത് 2/2 എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, 3/3 എങ്ങനെ എന്നുള്ളതാണ്. 1/1 കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ 2/2, 2/2 കേസിൽ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ജനറൽ ആയിട്ട് ഒരു എക്സാമ്പിൾ എ ഈക്വൽ ടു മെട്രിക്സ് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, a11 a12 a21 a22, ഇതാണ് ഒരു ജനറൽ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, 2/2 ഓർഡർ ആണ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് വരും? ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റ് ഓഫ് a11 a12 a22 a21 a22, റൈറ്റ്സ്? ഓക്കെ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് എങ്ങനെയാണ്? ക്രിസ് ക്രോസിംഗ് ആണ്. ക്രിസ് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ക്രോസ് ചെയ്യുന്നത് വെച്ചാൽ a11 a22 നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ a11 into a22 -a21 into a12, റൈറ്റ്? സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണെന്ത്? ഇതിൻ്റെ റിസൾട്ട് ഒന്നുകൂടി പറയാം. എന്ത് ചെയ്യും? ക്രിസ് ക്രോസിംഗ് ആണ്. a11 a22 മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം മൈനസ് നമ്മൾ എന്ത് ചെയ്യും? a21 a22. ഇവിടെ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്ത സെൻട്രലിലെ സിംബോളിക് ലെറ്റർ മൈനസ് ആണ്, സെൻട്രലിൽ വരുന്നത് മൈനസ് ആണ്. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ആവും. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ എ ഈക്വൽ ടു 1 2 -3 4. സോ 2/2 ഞാൻ ഒരു ചെറിയൊരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, സിമ്പിൾ എക്സാമ്പിൾ ആണ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ, സോ ഡിറ്റ് ഓഫ് എ ഈക്വൽ ടു അല്ലേ, നമുക്കറിയാം മെട്രിക്സിൻ്റെ സിമ്പിൾ ആണെങ്കിൽ ഡിറ്റിൻ്റെ എന്താണ്? ആ രണ്ട് ലൈൻസ് ആണ്. സോ ഡിറ്റ് ഓഫ് 1 2 -3 4. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് എങ്ങനെയാണ്? എന്ത് ചെയ്യുക? ക്രിസ് ക്രോസ് ചെയ്യുക, ഫസ്റ്റ് എലമെൻറ്റ് 1 4 മൾട്ടിപ്ലൈ ചെയ്യുക, 1 into 4 4, -3 into 2 -6. സോ 1 into 4 4, സെൻട്രലിൽ മൈനസ് ആണ്, ഇക്വേഷനിൽ മൈനസ് ആണ്. സോ എഗെയിൻ -3 into 2 -6. സോ -4 + 6 10, വളരെ ഈസിയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 3/3 എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ 2/2 പറഞ്ഞു. നെക്സ്റ്റ് 3/3 എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാമെന്നാണ് പറയുന്നത്. സോ ജനറൽ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ ജനറൽ ആയിട്ട് മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുക, 3/3 ഓർഡർ മെട്രിക്സ് എ ഈക്വൽ ടു എന്താണ്? a11 a12 a13 a21 a22 a23 a31 a32 a33, യു നോ വെരി വെൽ. സോ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ഫസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് റോസും ഏത് കോളംസും എടുത്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാം. സോ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് റോ ആണ്, ജനറൽ ആയിട്ട് ഫസ്റ്റ് റോ. നിങ്ങൾക്ക് ഏത് റോ വേണമെങ്കിലും എടുക്കാം, ഏത് കോളംസ് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് റോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെട്രിക്സിൻ്റെ എടുക്കേണ്ട നമ്പേഴ്സിൻ്റെ പൊസിഷൻ്റെ സിമ്പൽ +/- എന്നായിരിക്കും ഫസ്റ്റ് റോ ആണെങ്കിൽ. ഒബ്വിയസ്ലി സെക്കൻഡ് റോ ആണെങ്കിൽ -/-, തേർഡ് റോ ആണെങ്കിൽ അഗെയിൻ +/-. സോ ഫസ്റ്റ് റോ ആണ് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്നത്. സോ ഫസ്റ്റ് റോ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഡിറ്റ് എ ഈക്വൽ ടു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് മീൻസ് പോസിറ്റീവ് a11 into ഡിറ്റ് ഓഫ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് റോ എലിമിനേറ്റ് ചെയ്യുക, ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ഫസ്റ്റ് റോ എലിമിനേറ്റ് ചെയ്യുക, ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് a22, ആ എലമെൻറ്റ്സ് ആണ് നമ്മൾ എഴുതുന്നത്, a22 a23 a32 a33. എഗെയിൻ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് മീൻസ് -a12 into ഡിറ്റ് ഓഫ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? സെക്കൻഡ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എടുത്താൽ ഇതേ എക്സ്പെരിമെൻ്റ് തന്നെയാണ്. ഫസ്റ്റ് റോ എലിമിനേറ്റ് ചെയ്യുക, സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന ആ എലമെൻസിൻ്റെ ഫസ്റ്റ് റോ മീൻസ് ആ എലമെൻസിൻ്റെ റോ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, കോളം എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടും a21 a23 a31 a33, റൈറ്റ്? എഗെയിൻ +/- എഗെയിൻ എന്ത് വരും? ++ a13 മീൻസ് ഫസ്റ്റ് റോ ലാസ്റ്റ് എലമെൻ്റ് ആണ് a13. സോ +a13. സോ ഇൻ ടു നമുക്ക് എന്ത് വരും? ആ എലമെൻസിൻ്റെ റോയും കോളംസും എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടും എന്ത്? a21 a22 a31 a32. സോ ഇനി എന്ത് ചെയ്യുക? പഴയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 2/2 ഡിറ്റർമിനൻ്റ് കണ്ട പോലെ തന്നെ എന്ത് ചെയ്യുക? കാണുകയാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എടുക്കുന്ന എക്സാമ്പിൾ മെട്രിക്സ് എ ഈക്വൽ ടു
1, 2, 3, 4, 2, 1, 5, 6, 3. സോ ഇതിൻ്റെ എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാമെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഇവിടെ എടുക്കുന്നത് ഫസ്റ്റ് റോ ആണ്. സോ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ നമുക്കറിയാം പ്ലസ് മൈനസ് പ്ലസ്, റൈറ്റ്? സോ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1. സോ 1-ൻ്റെ റോ കോളം എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2, 1, 6, 3. എഗെയിൻ സെക്കൻഡ് എലമെൻറ്റ് 2, മീൻസ് മൈനസ് 2. നമ്മൾ എന്ത് ചെയ്യുക, ആ എലമെൻറ്റിൻ്റെ റോയും കോളും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 × 4, 1, 5, 3. എഗെയിൻ ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? 3 ആണ്, മീൻസ് പ്ലസ് 3. ആ പ്ലസ് 3 മീൻസ് ആ എലമെൻറ്റ്സിൻ്റെ റോയും കോളും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്? 4, 2, 5, 6. റൈറ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പ്രീവിയസ് ആയിട്ട് 2 by 2 ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് 1 × മീൻസ് ക്രിസ് ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 × 3 മൈനസ് 6 × 1. റൈറ്റ്. മൈനസ് 2 × എന്ത് കിട്ടും? 4 × 3 മൈനസ് 5 × 1. റൈറ്റ്. പ്ലസ് 3 മീൻസ് 4 × 6 മൈനസ് 5 × 2. സോ സിംപ്ലിഫൈ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നു? 1 × 6 മൈനസ് 6, മൈനസ് 2 × 12 മൈനസ് 5, പ്ലസ് 3 × 24 മൈനസ് 10, മീൻസ് 4 × 6 24, 5 × 2 10. റൈറ്റ്. സോ എഗെയിൻ സിംപ്ലിഫൈ ചെയ്യുന്നു, ഈക്വൽ ടു മീൻസ് 6 − 6 = 0, മൈനസ് 2 × 12 മൈനസ് 5 = 7, പ്ലസ് 3 = 24 മൈനസ് 10 = 14. റൈറ്റ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 × 0 = 0 എലിമിനേറ്റഡ്, മൈനസ് 2 × 7 മൈനസ് 14, പ്ലസ് 3 × 14 = 42. റൈറ്റ്. മൈനസ് 40 + 42 = 28. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 by 3 കാണാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ വീഡിയോസ് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.